കോവിഡ് 19 മൂലം സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ടെലിവിഷൻ ഇല്ലാത്ത ബിപിഎൽ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ സൗകര്യം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കുടൂർ സർവീസ് സഹകരണ ബാങ്ക് സൗജന്യമായി ടെലിവിഷൻ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ 5 സ്കൂളുകളിൽ നിന്ന് ലഭിച്ച ലിസ്റ്റ് പ്രകാരം 40 വിദ്യാർത്ഥികൾക്കാണ് ടെലിവിഷൻ വിതരണം ചെയ്തത്. കൊടുങ്ങല്ലൂർ എംഎൽഎ വി ആർ സുനിൽകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അഭിവാദ്യങ്ങളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. നമ്മുടെ എല്ലാ മക്കൾക്കും ഓൺലൈനിലൂടെ വിദ്യാഭ്യാസം ലഭിക്കണമെന്നുള്ള ആശയത്തോടു കൂടി തന്നെ നമ്മുടെ ബഹുമാന്യമായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഞങ്ങളെല്ലാ എം എൽ എമാരെയും വിളിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ കുട്ടികൾക്കും ഓൺലൈനിലൂടെ വിദ്യാഭ്യാസം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ എല്ലാ നമ്മുടെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിനകത്തുള്ള എല്ലാ സഹകരണ ബാങ്കുകളെയും വിളിച്ചു കൂട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വി ആർ സിയിൽ നിന്നുള്ള ലിസ്റ്റ് അനുസരിച്ചുകൊണ്ട് ആദ്യഘട്ടം എന്ന നിലയിൽ തന്നെ നമ്മുടെ കുട്ടികൾക്കെല്ലാം തന്നെ ടി വി നൽകണം എന്നുള്ള ആശയം ഞങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തീർച്ചയായിട്ടും കുഴൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രതികരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. വളരെയധികം സന്തോഷമാണ് അതിൻ്റെ അകത്തുണ്ട്. എത്ര കുട്ടികളാണോ അത്രയും കുട്ടികൾക്ക് തന്നെ ടി വി നൽകാം എന്ന് ആ സമയത്ത് ഏൽക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നീട് എല്ലാ സഹകരണ ബാങ്കുകളും അത്തരത്തിൽ ടി വി നൽകുവാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയും എല്ലാ ബാങ്കുകളും ഇന്ന് വെള്ളാങ്കല്ലൂരും കൊയ്യ ഒഴികെയുള്ള എല്ലാ ബാങ്കുകളും ടി വി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി. ബാങ്ക് പ്രസിഡന്റ് ടി എ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി കെ അലി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഉഷ സദാനന്ദൻ, ടി എസ് ഷമീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ബോർഡ് മെമ്പർമാരായ പി എഫ് ജോൺസൺ, കെ വി വസന്തകുമാർ, പി എ ശിവൻ, അർജുൻ രവി, കെ സി വിജയൻ, സുധാ ദേവദാസ്, ജാസ്മിൻ ജോൺസൺ, മഞ്ജുളാ ദേവി, എം വി കൃഷ്ണൻകുട്ടി, ടി കെ അമാനുള്ള, ബാങ്ക് സെക്രട്ടറി വി ആർ സുനിത എന്നിവർ പങ്കെടുത്തു.